ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. ഞാനൊരു വിൻസെൻഷ്യൻ മിഷണറിയാണ്. ഏകദേശം 22 വർഷമായി ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്നു. ആഫ്രിക്കയിലെ ആളുകളോട് നിങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടിയാണ്, ഫാദർ ഐ ആം റിജക്റ്റഡ്. തിരസ്കരണം, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും വെറുപ്പ് എന്ന്. അതാണ് അവരുടെ പാപമായിട്ട്, അവർ ഏറ്റവും വലിയ പാപമായിട്ട് കരുതുക. അതൊരു മാരക പാപമായിട്ടാണ് അവർ കരുതുക. അതുപോലെ തന്നെ ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാപം ആയിട്ട് അവർ പറയാറുണ്ട്. ഞാനൊരു ചെറിയ സംഭവം ഓർക്കുകയാണ്. ഈ ഒരു സംഭവം പറയുവാൻ കാരണം, നാമും പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒക്കെ ഒരുപാട് വിഷമിക്കുന്നവരാണ്. എന്നാൽ ഈ ഒരു സംഭവം, ഒരുപക്ഷെ നിങ്ങൾ ഈ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം പ്രത്യേകമായിട്ടുള്ള ഒരു കൃപ ദൈവം തരും, ക്ഷമിക്കുവാനും പൊറുക്കുവാനും മറക്കുവാനും. നമ്മുടെ പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ നമ്മളിവിടെ നടത്തുമല്ലോ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ. ഞങ്ങൾ ഈ ധ്യാനം ആഫ്രിക്കയിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരു പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുവാനായിട്ട് ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ ഇടവകയിൽ പോകുവാനിടയായി. അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ അവിടെയുള്ള പള്ളിയുടെ മുറ്റമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. ഈ സഹോദരി ഞങ്ങളെ കണ്ടപാടെ ഓടി വന്നു, അവരുടെ ഭാഷയിൽ ഞങ്ങളെ ഗ്രീറ്റ് ചെയ്തു, ഞങ്ങളെ ഒത്തിരി സ്നേഹത്തോടുകൂടി ആ ഇടവകയിലേക്ക് വെൽക്കം ചെയ്തു. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സഹോദരിയുടെ മുഖം മുഴുവൻ പൊള്ളിയിരിക്കുകയാണ്. ഇടവകാരി അച്ഛനെ ഞങ്ങളവിടെ വികാരി അച്ഛനെ കണ്ടു, അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ സഹോദരിയുടെ കാര്യം ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഇതൊരു വലിയ കഥയാണ്. ഈ സഹോദരി വിവാഹം കഴിച്ച് 4 മക്കളുടെ അമ്മയാണ്. അതുപോലെ തന്നെ ഭർത്താവ് ഈ സഹോദരിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഇവർ വളരെ നല്ലൊരു ദാമ്പത്യ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ആഫ്രിക്കയിൽ പള്ളിയിൽ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരിങ്ങനെ ഒരുമിച്ച് അങ്ങ് ജീവിക്കും. ഒരു 60 വയസ്സ് 50 വയസ്സ് കഴിയുമ്പോഴാണ് പള്ളിയിൽ വിവാഹം കഴിക്കുക. പക്ഷേ ഇവർ നേരത്തെ തന്നെ വിവാഹം കഴിച്ച് ഇവർക്ക് 4 മക്കളുണ്ട്. ഭർത്താവ് നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അപ്പോൾ നല്ല ശമ്പളമുണ്ട്. അപ്പോൾ ആ കമ്പനിയിലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, അവൾക്കൊരു 22 വയസ്സേ ഉള്ളൂ, അവൾ ഇദ്ദേഹത്തെ നോട്ടമിട്ടു. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു മനുഷ്യൻ ഒരുപക്ഷെ അവൻ വിവാഹം കഴിച്ചിരിക്കാം, അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് വിവാഹം കഴിച്ച ആളാണെങ്കിൽ പോലും ആ മനുഷ്യന് ആവശ്യത്തിന് പൈസയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയ പെൺകുട്ടികൾ അവരെ നോട്ടമിടും. അത് തന്നെയല്ല, കുറച്ച് കഴിയുമ്പോൾ ആളെ അടിച്ചു മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ സാധാരണ ആളുകൾ വന്ന് ഞങ്ങളോട് പറയാറുണ്ട്, ഫാദർ മൈ ഹസ്ബൻഡ് വാസ് സ്റ്റോളൻ. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ സഹോദരി, ഇദ്ദേഹത്തിന് നല്ല ശമ്പളമുണ്ടെന്ന് മനസ്സിലായി, ഇദ്ദേഹത്തിന് നല്ല ജോലിയുണ്ടെന്ന് മനസ്സിലായി, ഇദ്ദേഹത്തിന് കുടുംബമുണ്ടെന്നും ഈ സഹോദരിക്ക് അറിയാം. എന്നാൽ ഇയാളുമായി ഈ സഹോദരി മെല്ലെ അടുപ്പത്തിലായി. അങ്ങനെ ആദ്യമൊക്കെ ഇയാൾ എതിർത്തെങ്കിലും അവസാനം ഇയാൾ ഈ സഹോദരിയെ ഇഷ്ടപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ പെണ്ണിനെ ഇയാൾ കൊണ്ടുവരുവാണ് വീട്ടിലേക്ക്. എന്നിട്ട് വീട്ടിൽ വന്നു, ഇയാളുടെ ഭാര്യയെ വിളിച്ചു, മക്കളെ വിളിച്ചു. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ആക്രോശിച്ചു, ഇന്നു മുതൽ ഇവളാണ് എൻ്റെ ഭാര്യ, നിനക്കും പിള്ളേർക്കും ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, ഈ കോമ്പൗണ്ടിൽ അവിടെ ഒരു ചെറിയ കുടിലുണ്ട്, അതിനകത്ത് ജീവിക്കാം, ഞങ്ങളെ ശല്യം ചെയ്യാനായിട്ട് ഇനി മുതൽ ഈ വീട്ടിലേക്ക് വരുവാൻ പാടില്ല. അപ്പോൾ ഇദ്ദേഹം അവരെ അടിച്ചിറക്കി അവിടുന്ന്. അങ്ങനെ ഇവർ ആ ഒരു കൊച്ചു കുടിലിൽ അവിടെ താമസിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യത്തെ ഭാര്യ തന്നെയാണ്. അങ്ങനെ ആദ്യത്തെ ഭാര്യ ഒരു ദിവസം ഭക്ഷണം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉഗാളി എന്ന് പറഞ്ഞൊരു ഭക്ഷണമാണ് അവിടുത്തെ, ഒരു പ്രത്യേക അവരുടെ തന്നെ സ്റ്റേബിൾ ഫുഡാണത്. അതിങ്ങനെ അതെന്ന് പറയുമ്പോൾ ഈ മെയ്സിൻ്റെ പൊടി, അത് നല്ല ചൂടുവെള്ളത്തിൽ അതിങ്ങനെ കുഴച്ചെടുക്കും. ആദ്യത്തെ ഭാര്യ ഇദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ്, ഉച്ചഭക്ഷണം. രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി, ഇവൾ കണ്ടു, ഇവൾ ഓടി വന്നു, നിന്നോടാരാ പറഞ്ഞേ എൻ്റെ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കുവാൻ? അദ്ദേഹം എൻ്റെ ഭർത്താവാണ്. ഈ വെള്ളം ഇങ്ങനെ തിളച്ച് കിടക്കുകയാണ്. ഒരു വലിയ ഒരു ഈ തുണി അങ്ങ് എടുത്തിട്ട് തുണി കൊണ്ട് പിടിച്ച് ഈ വെള്ളം മുഴുവൻ ഈ മറ്റേ ആദ്യത്തെ ഭാര്യയുടെ
മുഖത്തേക്ക് ഒഴിച്ചു. മുഖത്തേക്ക് എന്ന് പറഞ്ഞാൽ തല മുഴുവൻ, തല മുതൽ താഴെ കാലുവരെയും കാൽപാദം വരെയും മുഖം മുഴുവൻ പൊള്ളി വികൃതമായി. അത് കഴിഞ്ഞ് ഈ ഭർത്താവ് ഓടി വന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും ഭർത്താവ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ഇനി നീ ഒരു നിമിഷം പോലും ഈ കോമ്പൗണ്ടിൽ നിൽക്കാൻ പാടില്ല, നീ എൻ്റെ ഭാര്യയുമായിട്ട് വഴക്കടിച്ചു, എൻ്റെ സ്ഥലത്തു നിന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോവുക, നീയും നിൻ്റെ മക്കളും. അങ്ങനെ ഈ സഹോദരി അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് നമ്മുടെ അച്ഛൻ, പള്ളിയിലെ അച്ഛൻ ഒരു സ്ഥലം കൊടുത്ത് അവിടെ ഇങ്ങനെ താമസിക്കുകയാണ് അവർ. അങ്ങനെ താമസിച്ച് ഒരുപാട് ദുഃഖം, എന്ത് ചെയ്യണം? ഭർത്താവാൽ തിരസ്കരിക്കപ്പെട്ടു, അതുപോലെ തന്നെ ഈ പുതിയ ആൾ വന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും വീട്ടിലുണ്ടായി. അപ്പോൾ ആകെപ്പാടെ ദുഃഖിച്ച് തളർന്ന് ഭക്ഷണം പോലും ഇല്ലാതെ ഇങ്ങനെ ഒരു ചെറിയ മൂലയിൽ, വീടിൻ്റെ ഒരു ചെറിയ വീടിൻ്റെ മൂലയിൽ ഇങ്ങനെ ഇരുന്ന് കരയുകയാണ് ഒരു ദിവസം. അങ്ങനെ ഇരുന്ന് കരയുമ്പോൾ രാത്രിയായി. അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് മയങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് ഒരു ദർശനമുണ്ടാകുകയാണ്. ഈശോയുടെ മുഖമാണ് ദർശനത്തിൽ ഈ സഹോദരി കാണുക. ഈശോയുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും മുഖം മുഴുവൻ വലിയ മുറിവുകളാണ്. വലിയ മുറിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ. ഈ മുറിവുകൾ കണ്ടതോടുകൂടി ഈ സഹോദരി ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. യേശുവേ, യേശുവേ എന്ന് ഉച്ചത്തിൽ ഇങ്ങനെ ഈശോയുടെ നാമം വിളിച്ച് ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. പിന്നീടുള്ള ജീവിതം, ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ ഇത്രയും കാലം ഈ സഹോദരി തൻ്റെ ഭർത്താവിനെയും പുതുതായിട്ട് വന്ന ആ പെൺകുട്ടിയൊക്കെ ഇങ്ങനെ പ്രാഗി അവർക്ക് എല്ലാ നാശവും ഉണ്ടാകട്ടെ എന്ന് ഇങ്ങനെ ചിന്തിച്ച ആൾ ഒരു സുപ്രഭാതത്തിൽ മുഴുവൻ അങ്ങ് മാറുകയാണ്. ജീവിതം മൊത്തം അങ്ങോട്ട് മാറി. അങ്ങനെ അവസാനത്തെ ദിവസം എനിക്ക് ഈ സഹോദരിയെ കാണുവാൻ സാധിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ആ പഴയ ഈ പെൺകുട്ടിയോടും ഭർത്താവിനോടൊക്കെ എന്തെങ്കിലും ദേഷ്യമുണ്ടോ, ഉള്ളിൽ വെറുപ്പുണ്ടോ? അപ്പോൾ ഈ സഹോദരി പറയുകയാണ്, അച്ഛാ, ഒരുപാട് വെറുപ്പുണ്ടായിരുന്നു എനിക്ക്, ഇവരെ കൊല്ലാൻ വരെ ഉള്ള വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അവരെ ഒത്തിരി അധികം സ്നേഹിക്കുന്നു. കാരണം ഞാൻ എൻ്റെ യേശുവിൻ്റെ മുറിപ്പാടുകൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടവളാണ്. അവൻ്റെ മുറിവിൻ്റെ ആഴം ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു. എൻ്റെ മുറിവുകൾ അവൻ്റെ മുറിവിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. യേശയ്യായുടെ പുസ്തകം 53:4-5 വചനം, അതിൽ 5-ാമത്തെ വചനം ഇങ്ങനെയാണ് അവസാനിക്കുക, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ സഹോദരിക്ക് സംഭവിച്ചത്. യേശുവിൻ്റെ ക്ഷതങ്ങളാൽ നമ്മുടെ എല്ലാ മുറിവുകളും സൗഖ്യമാകും. ഈ സഹോദരിയെ പോലെ തന്നെ നമുക്കും യേശുവിൻ്റെ മുറിവുകൾ, അവൻ്റെ മുറിവുകളാൽ നിറയപ്പെട്ട ആ മുഖം, അത് നമുക്ക് കാണുവാൻ സാധിച്ചാൽ തീർച്ചയായും നമുക്കും നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവരോട് പൊറുക്കുവാനും സാധിക്കും. നമ്മുടെ എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കുവാനുള്ള ശക്തി അവൻ്റെ മുറിപ്പാടുകൾ നമുക്ക് തരും. യേശുവിൻ്റെ മുറിവുകളെ ധ്യാനിക്കുവാനും അവൻ്റെ മുറിവുകളിൽ ചുംബിക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളും മുറിവുകൾ ഉള്ളവരാണ്. ഞങ്ങളുടെ മുറിവുകളാൽ ഞങ്ങൾ മറ്റുള്ളവരെ മുറിപ്പെടുത്താറുണ്ട്. എന്നാൽ ഈശോയെ, അങ്ങയുടെ മുറിവുകളാണ് ഞങ്ങളുടെ മുറിവുകളെ ഉണക്കുന്നത്. ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പ്രയാസങ്ങളും, ഞങ്ങൾ അനുഭവിക്കുന്ന മുറിവുകൾ, ആ മുറിവുകളെല്ലാം അങ്ങയുടെ തിരുമുറിവുകളാൽ ഉണക്കണമേ. ഞങ്ങളുടെ മുറിവുകളും തിരുമുറിവുകളാക്കി മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.